കോട്ടക്കലിലെ പ്രധാന സ്വകാര്യ ആശുപത്രിയുടെ പിറകുവശത്തെ ഇവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള പാടത്തേക്കാണ് ലക്ഷക്കണക്കിന് ലിറ്റർ ആശുപത്രി മാലിന്യങ്ങളടങ്ങിയ വെള്ളം ഒഴുക്കിവിടുന്നത്. ഏക്കർ കണക്കിന് പരന്നുകിടക്കുന്ന ഈ പാടത്തിന് ചുറ്റും ജനവാസ കേന്ദ്രങ്ങളാണ്. പ്രദേശത്തെ ജലസ്രോതസ്സുകളെയും ആശുപത്രി മലിനജലം രോഗം പോലെ പിടിമുറുക്കിയിരിക്കുകയാണ്. മലിനമാകാത്ത ഒരൊറ്റ കിണറും കുളവും പോലുമില്ല. വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്, കുടിക്കാനൊന്നും പറ്റണില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കര അസുഖങ്ങളൊക്കെയാണ്. എല്ലാ കിണറ്റിലും ഉണ്ട്, അതുകൊണ്ട് എവിടേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ലാബിൽ നമ്മൾ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഒരു കാരണവശാല ഇത് കുടിക്കാനും മാത്രമല്ല മറ്റുള്ള ഉപയോഗങ്ങൾക്ക് പോലും ഇത് ഉപയോഗിക്കരുത് എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ആശുപത്രിയിൽ നിന്ന് മലിനജലം ഒഴുക്കിവിട്ട് ജനവാസ കേന്ദ്രം മലിനീകരിക്കപ്പെടുന്നുവെന്ന് നഗരസഭാ സെക്രട്ടറിയുടെ റിപ്പോർട്ടുണ്ട്. എന്നാൽ നടപടിയെടുത്തിട്ടില്ല. അവിടുത്തെ കക്കൂസ് മാലിന്യം അടക്കമുള്ള വെള്ളമാണ് പുറത്തേക്ക് വിടുന്നത്. ഇതിനുവേണ്ടി എൻഒസ് കൊടുക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് മുനിസിപ്പാലിറ്റി ഇവർക്ക് അനുമതി നൽകിയിട്ടുള്ളത്. ആശുപത്രിക്ക് ശുദ്ധീകരണ പ്ലാന്റ് ഉണ്ട്. ശുദ്ധമായ വെള്ളത്തിൽ അധികമുള്ളതാണ് പുറത്തേക്ക് വിടുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ആശുപത്രിയിൽ നിന്നുള്ള മലിനജലമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ടത് ആശുപത്രി പരിസര പ്രദേശത്താണ്. ഇന്നേവരെ ആശുപത്രി പരിസര പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ക്യാമറമാൻ സൂജി പട്ടാമ്പിക്കൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.